നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. ഈ 27 നക്ഷത്രക്കാർക്കും ഒരു പൊതു സ്വഭാവം ഉണ്ട് എന്നതാണ് വാസ്തവം. അത്തരത്തിൽ വളരെയധികം സത്യസന്ധത പുലർത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഇത് പൊതുഫലം മാത്രമാകുന്നു. ഓരോ രാശിക്കാരുടെയും ജനനസമയമനുസരിച്ച് അഥവാ ഓരോ നക്ഷത്രക്കാരുടെയും ജനനസമയമനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. അതായത് മറ്റു ചില നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജനനസമയത്താലും ജാതകപ്രകാരവും വന്ന് ചേരാവുന്നതാകുന്നു. അതിനാൽ തന്നെ ഇത് പൊതുഫലം മാത്രമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം സത്യത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമാണ്. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്നു എന്ന് തന്നെയാകുന്നു. നിങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ ആ ബന്ധം നാൾക്ക് നാൾ കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യത്തിലും വിശ്വസിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ അടുത്ത് എന്ത് തന്നെ രഹസ്യങ്ങൾ പറഞ്ഞാലും അത് പുറത്തു പോവില്ല എന്നാണ് വിശ്വാസം. അത്തരത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്ന ചില രാശി ചിഹ്നങ്ങളുണ്ട്. ഇവരെ ഏറ്റവും സത്യസന്ധരായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ആ രാശിക്കാരെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യത്തേത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. കാരണം അവർ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാകുന്നു. ഈ രാശിയിലുള്ള ആളുകൾക്ക് ശരി ഏതാണ് തെറ്റാ ഏതാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ ചിന്തകൾ ഉണ്ട് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് ധാർമ്മികമായും സത്യസന്ധമായുമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അത്തരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് പറയാം. ഈ കാരണത്താൽ ഇവർ മറ്റുള്ളവരുടെ വിശ്വാസം തകർക്കുവാൻ താൽപ്പര്യപ്പെടാത്ത വ്യക്തികൾ തന്നെയാകുന്നു. കർക്കിടകം രാശിക്കാരായ വ്യക്തികൾ സത്യസന്ധത ഇഷ്ടപ്പെടുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ അവരെ സ്നേഹിക്കുന്നവരെ അവർ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കണക്കാക്കുകയും അതേപോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാകുന്നു. അതിനാൽ തന്നെ ഇവരോട് രഹസ്യം പറഞ്ഞാൽ അത് പുറത്തു പോവില്ല എന്നാണ് വിശ്വാസം. എന്നാൽ ഇത് പൊതുഫലപ്രകാരം പറയുന്നതാണ്. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിയായ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവർ വളരെയധികം സ്ഥിരത പുലർത്തുന്ന വ്യക്തികളാകുന്നു. ഏത് കാര്യത്തിലും സ്ഥിരതയുള്ളവരും വളരെയധികം താഴുന്നവരുമാകുന്നു. അതായത് മറ്റുള്ളവർക്ക് മുൻപിൽ എളിമയുള്ളവരാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഭൂമിയോളം താഴ്ന്നു കൊടുക്കുവാൻ സാധിക്കുന്ന വിശ്വസ്തരുമാണ് ഇടവം രാശിക്കാർ എന്നതാണ് പ്രത്യേകത. ഇടവം രാശിക്കാരെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ വിശ്വസ്തതയും മറ്റുള്ളവരോടുള്ള സ്നേഹത്താലുമാകുന്നു. അവർ വിശ്വസ്തതയും പ്രതിബദ്ധതയും ഉള്ള രാശിക്കാരാണ് എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ശുദ്ധഹൃദയരാണ് ഇവർ എന്നത് ഇവരുടെ പ്രത്യേകതയാകുന്നു. ഇവർ ഇവരുടെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് നൽകുന്നവരാകുന്നു. ഈ രാശിക്കാർ അവരുടെ പങ്കാളിയോട് എപ്പോഴും സത്യസന്ധത പുലർത്തുന്നവർ തന്നെയാകുന്നു. അവരോടൊപ്പം സമയം ചിലവിടുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. മറ്റൊരു രാശി കന്നിരാശിയാകുന്നു. കന്നിരാശിക്കാർ വളരെ സത്യസന്ധരും അതേപോലെ തന്നെ ഏത് കാര്യത്തിലും വിശ്വാസയോഗ്യരുമാണ് എന്നതും പ്രത്യേകതയായി പറയാം. ഇവർ എന്ത് കാര്യത്തിലും സമയനിഷ്ഠത പാലിക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അടുപ്പക്കാരുടെ വാക്കുകൾ അവർ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതാണ്. അതേക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഹൃദയശുദ്ധിയുള്ളവരാണ് കന്നി രാശിക്കാർ എന്നതാണ് ഈ രാശിക്കാരുടെ പ്രത്യേകത. എപ്പോഴും സത്യം പറയുവാനുള്ള കഴിവ് അവർക്കുണ്ട്. പല കാര്യങ്ങളിലും അത്തരത്തിൽ സത്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നതും. ഏത് കാര്യത്തിലും അവരുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരാണ് കന്നി രാശിക്കാർ. ഈ രാശിക്കാർ വളരെയധികം വിശ്വസ്തരായ വ്യക്തികളും അതേപോലെ തന്നെ വിശ്വസ്തരായ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. വൃശ്ചികം രാശിക്കാർ വളരെ സത്യസന്ധരാണ് എന്ന് പേരെടുക്കുന്നവരാകുന്നു. വിശ്വാസ യോഗ്യരുമാണ് ഇവർ. ഈ രാശിക്കാർ തങ്ങളുടെ പങ്കാളികളോട് വളരെയധികം പ്രതിബദ്ധത പുലർത്തുന്ന വ്യക്തികളാകുന്നു. ഇവർ എപ്പോഴും അവരുടെ അടുപ്പക്കാരായ വ്യക്തികളെ അവരുടെ സുഹൃത്തുക്കളെ പങ്കാളികളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാകുന്നു. ഏത് കാര്യത്തിലും വളരെയേറെ വിശ്വസിക്കാവുന്ന ഒരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. അതിനാൽ തന്നെ ഇവരെ ഏത് കാര്യത്തിനും ഒപ്പം കൂട്ടുവാൻ സാധിക്കുന്നു എന്നത് പ്രത്യേകതയാകുന്നു. ബിസിനസ് പങ്കാളിയാക്കുവാനും അനുകൂലമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. വൃശ്ചികം രാശിക്കാർ പൊതുവെ മറ്റുള്ളവരെ ചതിക്കാത്ത വ്യക്തികളും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ സന്തോഷം തോന്നുന്നവരുമാകുന്നു. തങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർ മറ്റുള്ളവർക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ കൂടിയാകുന്നു. അതിനാൽ തന്നെ വൃശ്ചികം രാശിയിലുള്ള നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധരും അതേപോലെ തന്നെ വിശ്വാസയോഗ്യരുമാണ് എന്ന് പേരെടുക്കുന്ന നക്ഷത്രക്കാരാകുന്നു. മറ്റൊരു രാശി എന്ന് പറയുന്നത് മകരം രാശിയാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇവരുടെ സുഹൃത്തുക്കളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായിരിക്കും എന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും ഇവർ തങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്ന രഹസ്യങ്ങൾ അത് പറയില്ല എന്നതാണ് വാസ്തവം. പുറത്ത് പറയാതെ സൂക്ഷിക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്ക് പലപ്പോഴും ഉണ്ട് എന്ന് തന്നെ പറയാം. എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. കാരണം അവർ ചിന്തകൾ സ്വയം സൂക്ഷിക്കുന്നു. അവർ ഒരിക്കലും നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഈ ആളുകൾ അവരുടെ വാക്കുകളിൽ വളരെ സത്യസന്ധരാകുന്നു. ഒരു വാക്ക് നമ്മളോട് പറയുകയാണ് എങ്കിൽ ആ വാക്ക് നിറവേറ്റുവാൻ അവർ വളരെയധികം പരിശ്രമിക്കുകയും അത് നിറവേറ്റുന്നവരുമാണ് എന്ന് തന്നെ പറയാം. ഒരു വാക്ക് പറഞ്ഞാൽ ആ കാര്യം നിറവേറ്റുന്നവരാണ് ഇവർ എന്നത് ഇവരുടെ മുഖമുദ്രയാണ്, ഏറ്റവും വലിയ സവിശേഷതയാണ് എന്ന് പറയുവാൻ സാധിക്കും. കൂടാതെ ഈ രാശിയിലുള്ളവർ പെട്ടെന്ന് സൗഹൃദത്തിൽ വരുന്ന അഥവാ ഏർപ്പെടുന്ന നക്ഷത്രക്കാരാകുന്നു. ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരോട് വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്നവരാണ് എന്നതും പ്രത്യേകത തന്നെയാകുന്നു. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന വ്യക്തമായ ധാരണ ഇവർക്ക് ഉള്ളതാകുന്നു. അതിനാൽ തന്നെ ശരി തെറ്റുകളെ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. അതിനാൽ തന്നെ ഇവർക്ക് അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാകുന്നു. അതിനാൽ തന്നെ മകരം രാശിക്കാരും ഏറ്റവും സവിശേഷമായ സ്വഭാവങ്ങൾ ഉള്ള നക്ഷത്രക്കാരാണ് എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നതെല്ലാം തന്നെ പൊതുഫലപ്രകാരം മാത്രമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഇതിൽ മാറ്റങ്ങൾ വരാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റു ചില നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ ജാതകപ്രകാരം വന്ന് ചേരാവുന്നതുമാകുന്നു.